ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊരു പരിപാടി നമ്മുടെ പ്രധാനമന്ത്രി അരങ്ങേറ്റം നടത്തുകയുണ്ടായി. സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, സഹോദരിമാർക്ക് ധന്യമായ രീതിയിൽ ജീവിക്കാനുള്ള, പുരുഷന്മാർക്ക് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള നിലവാരത്തിലേക്ക് എത്തിക്കാൻ ഈ മാസം, അതായത് ഒക്ടോബർ 27 ദീപാവലി പോലും സ്ത്രീകളുടെ പേരിൽ ആഘോഷിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് മിസോറാമിൽ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. ആ പരീക്ഷണം സൈനിക് സ്കൂളിൽ പെൺകുട്ടികളെ അഡ്മിഷൻ കൊടുത്താൽ, പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള, അതിപ്രൗഢമായിട്ടുള്ള റിസൾട്ടാണ് മിസോറാമിലെ സൈനിക് സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് അഡ്മിഷൻ കൊടുത്തപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് ഇന്നലെ രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ ഓർഡർ പ്രഖ്യാപിച്ചു, അടുത്ത അഡ്മിഷൻ വർഷം മുതൽക്ക് ഭാരതത്തിലെ എല്ലാ സൈനിക് സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം. ആ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്, മറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഈ ജൂൺ മാസം അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കണമെന്ന്. ഭാരതത്തിലെ സൈനിക് സ്കൂളുകളിലെല്ലാം ഇങ്ങനെ വിദ്യാർത്ഥിനികൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അതൊരു ചരിത്രമായി മാറും. ഏതായാലും അങ്ങനെ ഒരു വാർത്ത ശരിക്ക് മറുനാടൻ മലയാളിയിൽ വന്നതിൻ്റെ കമൻ്റ് മാത്രം ഞാൻ വായിക്കാം. നല്ല നല്ല കമൻ്റുകളാണ്. ആനന്ദു മോഹൻ എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്നതാണ്, ഇതൊക്കെ എന്ത് നവോത്ഥാനം, തിരുമേനിമാരുടെ അടിവസ്ത്രം നോക്കുന്നതാണ് ഇവിടത്തെ നവോത്ഥാനം. അടുത്തത് നിമിഷ് എന്ന് പറയുന്ന ആൾ എഴുതിയത്, കണ്ടുപഠിക്കൂ പിണറായി രാജാവേ. അടുത്തത് സുരേഷ് കുമാർ, ജയ് മോദിജി, ജയ് ഹിന്ദ്, അഭിനന്ദനങ്ങൾ, സ്ത്രീ സുരക്ഷ നീണാൾ വാഴട്ടെ. അടുത്തത് ബിജു പപ്പു, മോഡി വിരോധത്തിൽ കുരയ്ക്കുന്ന നായ്ക്കൾ, ഇത് കാണുന്നുണ്ടാവോ, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ചെറ്റകൾ. ശ്രീനിവാസൻ പുതിയിടത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഇഫ് മോഡി റൂൾസ് ലൈക്ക് ദിസ് കോൺഗ്രസ് ഓർ എനി അതർ പാർട്ടീസ് വിൽ നെവർ നെവർ ഗെറ്റ് പവർ ഇൻ ഇന്ത്യ. നൗ വി പ്രൗഡ്ലി ഫീൽ ദാറ്റ് ദർ ഇസ് എ ഗവൺമെന്റ് അറ്റ് ദ സെന്റർ, ലെറ്റ് ഇറ്റ് ഗോ ഓൺ ഇൻഫിനിറ്റ്ലി. എൻ എൻ കേരള എന്ന് പറഞ്ഞാൽ കമ്മികളെ ഇതാണ് നവോത്ഥാനം എന്ന് തിരിച്ചറിയുക. രാധ കൊരമണ്ണിൽ അവരെഴുതിയിരിക്കുന്നത്, ഇതാണ് നവോത്ഥാനം, ഇവിടുത്തെ നവോത്ഥാന വീരന്മാർ കണ്ടുപഠിക്കട്ടെ. കെ എം എസ് നായർ, ഈസ് ദിസ് ന്യൂസ് ട്രൂ, നോ വെയർ സോ ഇൻ പ്രിന്റ് ഓർ ഇലക്ട്രോണിക് മീഡിയ. ഇത് ട്രൂത്ത് ആണ്, ഇത് ശരിക്ക് വന്നിട്ടുണ്ട്. അടുത്തത് റേ തലശ്ശേരി, ഇതാണ് യഥാർത്ഥ നവോത്ഥാനം, അല്ലാതെ ഒരു മതത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി കാണിക്കുന്ന കൂട്ടിക്കൊടുപ്പ് അല്ല. എന്തുകൊണ്ടാണ് മോഡി സർക്കാർ പറയുന്ന കാര്യം ചെയ്ത് കാണിക്കുന്നത് എന്ന് പൊതുജനത്തിന് കാണാൻ കഴിയുന്നത് ഇപ്പോഴാണ്. വിജയൻ, ഐ ഫുള്ളി സപ്പോർട്ട് ആൾ പ്രോഗ്രാം ടു സ്ട്രെങ്തൻ ദ ഗേൾസ് ആസ് എൻ അൺഅവോയ്ഡബിൾ മാറ്റർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി, ബട്ട് അറ്റ് ദ സെയിം ടൈം ലേഡീസ് ആർ ഓഫൺ മിസ്യൂസിംഗ് ദെയർ സ്പെഷ്യൽ കൺസിഡറേഷൻസ് ടു സപ്രസ് ദ ഇന്നോസെന്റ് ജെൻസ്. അടുത്തത് അറിവുകൾ ചെറുതല്ല എന്നൊരാൾ എഴുതിയിരിക്കുന്നത്, അറിവുകൾ ചെറുതല്ല. ഇതൊക്കെയാണ് സഖാക്കളെ നവോത്ഥാനം, അല്ലാണ്ട് രാത്രി ആരും കാണാതെ ഒളിച്ച് ശബരിമലയിൽ കയറ്റുന്നതല്ല നവോത്ഥാനം, നിന്റെയൊക്കെ നവോത്ഥാനം. മോഹനൻ, പ്രചോദന, ഇന്ത്യ വളരട്ടെ. ക്രിസ്, പ്ലീസ് സെൻഡ് ദം ടു ദ ഫ്രണ്ട് ലൈൻ വെയർ വി ഹാവ് വാർ നെക്സ്റ്റ് ടൈം, ലെറ്റ് ദം കോൺട്രിബ്യൂട്ട് ഫോർ അവർ കൺട്രി. ക്രിസ് എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. ഷാജി എസ് വൈദ്യർ, സുഡു കുണ്ടൻസ് രോധിച്ചു വരും ഇപ്പോൾ. അടുത്ത ചന്ദ്രബാബു, പെട്രോൾ വില കുറഞ്ഞോ, പുരുഷന്മാരുടെ കാര്യങ്ങൾ തീരുമാനമായി. അവിടെയും ആ കുറ്റം പറയാനുള്ള ഒരു വാസനയാണ്, എന്തുദ്ദേശിച്ചിട്ടാണാവോ. അനീഷ് രാജൻ, ഇതൊക്കെയാണ് നവോത്ഥാനം. ഈ നവോത്ഥാനം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില നവോത്ഥാന നായകരെ
എടുത്ത് കിണറ്റിലിടാനാണ് തോന്നുന്നത്. I3 ഒരാള് ആണിനും പെണ്ണിനും തുല്യത കൊടുക്കണം, അതാണ് ഉത്തമ തീരുമാനം. സുഭാഷ്, ജയ് ജയ് നരേന്ദ്രമോദി. കേരളത്തിലെ മുക്കുമങ്കി, കേരളത്തിലെ മുഖ്യമങ്കി ഉണ്ടാക്കിയല്ലോ പെണ്ണുങ്ങളെ തെരുവിൽ നിരത്തി നിർത്തി മതില്. അപ്പോ അതിങ്ങള് കൈയടിക്കാത്തതെന്താ? അപ്പോ അതിന് നിങ്ങൾ കൈയടിക്കാത്തത് എന്താ? അടുത്തത് യുകേഷ്, സ്ത്രീശക്തി മഹാശക്തി. അടുത്തത് ബാബു അവിട്ടം. ഇതൊക്കെയാണ് നവോത്ഥാനം, അല്ലാതെ ഖജനാവിലെ കാശ് ദൂർത്തടിച്ചും സർക്കാർ ഭൂമി വില കൊടുത്ത് വാങ്ങിയും വനിതാ മതിൽ ഉണ്ടാക്കിയും വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ആക്ടിവിസ്റ്റ് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ശബരിമലയിൽ കയറ്റിയതൊന്നുമല്ല നവോത്ഥാനം. പിന്നെ കുറെ തെറിയാണ് മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും. അടുത്തത് രാധാകൃഷ്ണൻ. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വനിതാ മതിൽ പഠിത്ത സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയല്ല, മറിച്ച് അവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രായോഗികമായ ഇങ്ങനെയുള്ള നടപടികളാണ് വേണ്ടത്. അടുത്ത ഗ്രേറ്റ് ഡിസിഷൻ, രാധാകൃഷ്ണൻ KA. എംപവർമെന്റ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ട്രൂത്ത് അലൈവ്. രാജ്യം തകർന്ന് അടിയുമ്പോൾ കോണാൻ ന്യൂസും ആയി ചങ്കികൾ വരുന്നു. രാജ്യം തകർന്നടിയുമ്പോൾ എന്തൊരു അടിയലാണ് അടിയുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഹൈദർ ഹസൻ, ഹാ 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 ഹാ, ഒരു ചിരി മാത്രം. നിതിൻ തങ്കച്ചൻ, പരനാറി നീയൊക്കെ ഏത്. പിന്നെ കുറെ തെറിയ, ഞാൻ വായിക്കുന്നില്ല. ദാമോദരൻ, വെരി മച്ച് അപ്രീഷിയേറ്റഡ് മോദിജി. മോഹനൻ, ജോളിയെ ചാരവനിത ആക്കി പാകിസ്ഥാനിലേക്ക് വിടാം, ഒരു തെളിവും ലോകത്തിന് നൽകാതെ അവരെല്ലാം തീർത്തു വരും. ഭാർഗവി അമ്മ, ഇത് RSS BJP മോദിജി. പിന്നെ ഋഷിഭൂമിയിലെ ഭാരത സ്ത്രീകളുടെ കാര്യമാണ് മോദിജി തീരുമാനിച്ചത്. ഇക്കൂട്ടത്തിൽ അധിനിവേശ നികൃഷ്ട വൈകൃത കൂട്ടരുടെ ഫീമെയിൽസ് ഉൾപ്പെടുകയില്ല, കാരണം അത് ഇനം വേറെയാ. അതുപോലെ തന്നെ കഴിഞ്ഞാൽ മതി. ഏതായാലും കോൺഗ്രസ് എഗെയിൻ തന്നെയാ ഒറ്റപ്പെടുന്നത്. എന്റെ കിടുവ, രണ്ടാംവട്ടം അധികാരത്തിൽ ഏറിയപ്പോഴും BJP സർക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് കഴിഞ്ഞ കൊല്ലം പൂർത്തിയാക്കിയ സർവേയിൽ സ്ത്രീകൾ ജീവിക്കാൻ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഇന്ത്യ അടിച്ചു. അതും അഫ്ഗാനിസ്ഥാനെയും സിറിയയെയും കടത്തിവെട്ടി. അടുത്തത് നാസറോവ് ഒവി, നിങ്ങൾക്ക് ഇനിയും ബോധം വന്നില്ലേ? മലപ്പുറത്തുകാരോടാണോ, അല്ല കോഴിക്കോടുകാരോടാണോ, തിരുവനന്തപുരത്തുകാരോടാണോ എന്ന് അറിഞ്ഞുകൂടാ. സമത്വ സംവരണം എല്ലാ മേഖലയിലും എത്തിയാൽ നമ്മുടെ നാട് നന്നാകും. പ്രദീപ് കുമാർ. ഏതായാലും അബ്ദുൾ ഗഫൂർ, മറുനാടൻ സംഗീ ചാനൽ ആകുന്നുണ്ടോ? മറുനാടൻ സംഗീ ചാനൽ ആകുന്നുണ്ടോ? PRS എന്ത് നല്ല കാര്യം ചെയ്താലും സാമ്പത്തിക മാന്ദ്യത്തിന് മറുപിടിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മാത്രമേ കേരളത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയക്കാർ പറയുള്ളൂ. ഏതായാലും കുറച്ചുകൂടി ഉണ്ട്, ഞാൻ ആദ്യത്തെ കുറേ വായിച്ചതാണ്. ചിലതൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, അടിസ്ഥാനപരമായിട്ട് 60-65 വർഷം ചെയ്യാത്തത് പലതും ചെയ്യുകയും ഭാര്യമാരെയും മക്കളെയും കൊണ്ട് ലോകം സഞ്ചരിക്കുന്നതൊക്കെ ഒഴിവാക്കുകയും ഈ രാഷ്ട്രത്തിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് മുഴുവനും ചെയ്യുകയും ഇവിടുത്തെ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ പങ്കെടുക്കാൻ സാധിക്കുന്നതാക്കുകയും ആരാണോ താഴെ ഉള്ളത് അവരെ ഉയർത്തി എല്ലാവരുടെയും ഒപ്പമാക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ സൈലന്റായിട്ട് വയലന്റ് റെവല്യൂഷണറി ചേഞ്ചിൽ നടത്തുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പ്രണാമം.